ഈ ഒരു കൺട്രിയുടെ നാഷണൽ എസെറ്റാണ് ഇ ഡി നാഷ നമ്മള് ഇ ഡിയിലെ പിന്നെ ഫിംഗർ പോയിന്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ഒരു യുനോ ഈ കൺട്രിയില് തന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവണെന്ന് മീൻസ് ആയിട്ട് ഒരു കാര്യമില്ല ഇ ഡിയിൽ തന്നെ നിങ്ങൾ സി ബി ഐയും ഇ ഡി പോലെ ഇൻഡിപെൻഡന്റ് ഏജൻസീസിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ കൺട്രിയിൽ തന്നെ ഷെയിം ചെയ്യാണ് അറ്റാക്ക് ചെയ്യാണ് അപ്പൊ ഈ രണ്ട് മുന്നണികൾക്കും ഞാൻ പറഞ്ഞ പോലെ ഒരു അർഹതയില്ല സംസാരിക്കാന് നിങ്ങൾ രണ്ടുപേരും ഒത്തുചേർത്തിട്ടാണ് ഈ കറപ്ഷന്റെ ഇത്രയും ഒരു വലിയൊരു ലാർജ് സ്കെയില് നടക്കുന്നത് കൺട്രിയില് യു സർക്കാർ അറുപത് വർഷം

ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നു രണ്ടുപേരും രണ്ട് പാർട്ടിയും സി പി എമ്മും കോൺഗ്രസും എന്നിട്ട് കള്ളത്തരം കാണിക്കുന്നു അഴിമതി കാണിക്കുന്നു അതന്വേഷിക്കാൻ ഇ ഡി വരുമ്പോൾ ഇ ഡിയെ രാഷ്ട്രീയപക്ഷപാധിതമാണെന്ന് ആരോപിക്കുന്നു ഇതൊക്കെയാണ് വിനീത ഉന്നയിക്കുന്ന ആരോപണം പിന്നീട് ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യം ബി ജെ പിയുടെ സുഹൃത്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഒമ്പത് വർഷക്കാലം ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങളിൽ നോട്ട് നിരോധനം മുതൽ എത്രയോ എത്രയോ സംഭവങ്ങൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഇന്ത്യയെ തീരെഴുതി കൊടുത്ത സാഹചര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എൽ ഐ സി ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഫണ്ട് മുഴുവൻ അതാനിക്ക് വീതം വെച്ചു കൊടുത്തത് ഒരുപാട് കള്ള പ്രമാണിമാരായ കള്ളക്കടത്തുകാരായ കോർപ്പറേറ്റ് ഭീമന്മാർ വായ്പ തട്ടിപ്പ് നടത്തിയവർ പതിനായിരക്കണക്കിന് കോടി രൂപ അടിച്ചു മാറ്റിയവരെയൊക്കെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൊടുത്ത് ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇതൊക്കെ പറയാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം പറഞ്ഞാൽ തീരില്ല പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം അവസാനം വരുമ്പോൾ എന്തുണ്ടാകും എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഈ കേസും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും എന്തായാലും എത്ര വർഷം കഴിഞ്ഞാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് സഹകാരികൾ ഒരുപാട് നിക്ഷേപകർ പാവപ്പെട്ട തൊഴിലാളികളായ നിരവധി ആളുകൾ ഇവരുടെയൊക്കെ വിയർപ്പിന്റെ വില ഇവരുടെയൊക്കെ അധ്വാനത്തിന്റെ വില അത് ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് മാർസിസ്റ്റ് പാർട്ടി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു അത് പറയുമ്പോൾ